2023 സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഒരു കോച്ചിങ് സെൻറ്ററിലേതെന്ന പോലെ വീട്ടിലിരുന്ന് പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്യൂട്ട് ആയിട്ടുള്ള പ്രോഗ്രാമാണ് ജേംസ് പ്ലസ് എന്ന് പറയുന്നത്. 12 മാസം കൊണ്ട് നിങ്ങൾക്ക് മുഴുവൻ സിലബസും അതും പ്രിലിംസിൻ്റെയും മെയിൻസിൻ്റെയും സിലബസ് മുഴുവനായിട്ട് പഠിച്ചു തീർക്കുന്നതിന് വേണ്ടി ഈ ഒരു പ്രോഗ്രാമിലൂടെ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഈ ഒരു ജേംസ് പ്ലസ് നിങ്ങൾക്ക് മന്ത്ലി ഇൻസ്റ്റാൾമെൻറ്റിൽ പഠിക്കാവുന്നതാണ്. ഒരു മന്ത്ലി ഫീ വരുന്നത് 4200 രൂപയാണ്. അപ്പോൾ ഈ ഒരു പ്രോഗ്രാമിലൂടെ ഒരു കോച്ചിങ് സെൻറ്ററിലേതെന്ന പോലെ നിങ്ങൾക്ക് വീട്ടിലിരുന്ന് പഠിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ എന്താണ് ഈ ഒരു കോച്ചിങ് സെൻറ്ററിലേതെന്ന പോലെ? ഒരു കോച്ചിങ് സെൻറ്ററിലാണെങ്കിൽ നിങ്ങൾക്ക് ഡെയിലി ടൈം ടേബിൾ കിട്ടും. നിങ്ങൾ രാവിലെ കോച്ചിങ് സെൻറ്ററിലേക്ക് പോയിട്ട് അവിടെ നിന്ന് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യും, അതിനുശേഷം ബുക്കുകൾ വായിക്കും, നോട്ടുകൾ വായിക്കും, അതിനുശേഷം വീട്ടിലേക്ക് വന്ന് വീണ്ടും റെഫർ ചെയ്യാൻ വേണ്ടി തുടങ്ങും എന്നുള്ളതാണ്. ഇതേപോലെ തന്നെ നിങ്ങൾക്ക് ഡെയിലി ടൈം ടേബിൾ ലഭിക്കുന്നു, അതിനനുസരിച്ച് ക്ലാസ്സുകൾ ഷെഡ്യൂൾ ചെയ്തിടണം. ആ ഒരു ക്ലാസ്സുകൾ നിങ്ങൾ ആപ്പ് വഴി കാണേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം നിങ്ങൾക്ക് PDF നോട്ടുകൾ കളിക്കും, നിങ്ങൾ വായിക്കേണ്ടതായിട്ടുണ്ട്, റെഫർ ചെയ്യേണ്ടതായിട്ടുണ്ട്, സ്റ്റാൻഡേർഡ് ബുക്കുകൾ പറയുന്ന സ്റ്റാൻഡേർഡ് ബുക്കുകൾ വായിക്കേണ്ടതായിട്ടുണ്ട്. പൂർണ്ണമായിട്ടും സ്റ്റാൻഡേർഡ് ബുക്കുകൾ ബേസ്ഡ് ആയിട്ടുള്ള 500 മണിക്കൂറിലധികം നീണ്ടു നിൽക്കുന്ന ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് ഈ ഒരു ജേംസ് പ്ലസ്സിൽ ലഭിക്കുന്നതായിട്ടുള്ളത്. അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സിനെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടും ഹിന്ദു ന്യൂസ് പേപ്പർ വളരെ എളുപ്പത്തിൽ വായിക്കുന്നതിന് വേണ്ടിയിട്ടും നിങ്ങൾക്ക് ഡെയിലി ഹിന്ദു ന്യൂസ് പേപ്പർ എന്നുള്ള പ്രധാനപ്പെട്ട വാർത്തകൾ, 6ഓ 8ഓ പ്രധാനപ്പെട്ട വാർത്തകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ആ ഒരു വാർത്തകൾ എങ്ങനെയാണ് അനലൈസ് ചെയ്യേണ്ടത്, UPSC എങ്ങനെയാണ് ആ ഒരു വാർത്തകളിൽ നിന്നും ചോദ്യങ്ങൾ ചോദിക്കുക, നിങ്ങൾ എങ്ങനെയാണ് ആ ഒരു വാർത്തകളെ അനലൈസ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കുന്ന രീതിയിലാണ് ആ ഒരു മാൻഡേറ്ററി ആയിട്ടുള്ള പേപ്പേഴ്സ് ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്. അതിനുശേഷം നിങ്ങൾക്ക് ഡെയിലി ടൈം ടേബിൾ ലഭിക്കുന്നു, നിങ്ങൾ സ്റ്റാൻഡേർഡ് ക്ലാസ്സുകൾ കാണുന്നു. അതിനുശേഷം ഈ ഒരു കറണ്ട് അഫയേഴ്സിൻ്റെ ഡിസ്കഷൻസ്, ഡെയിലി ഡിസ്കഷൻസ് നടക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ ഡിസ്കഷൻ നടത്തുന്നത് സ്റ്റാഫ് അല്ല, മറിച്ച് സ്റ്റുഡൻസ് ആണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അതായത് ഈ ഒരു ഡെയിലി വരുന്ന വാർത്തകൾ 4ഓ 5ഓ വാർത്തകൾ സ്റ്റുഡൻസിന് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുകയും ആ ഒരു സ്റ്റുഡൻസ് അന്ന് വന്ന വാർത്ത വായിച്ച് മനസ്സിലാക്കി അതിൽ നിന്നും അവർക്ക് മനസ്സിലായ കാര്യങ്ങൾ അവരുടെ ഒരു അനാലിസിസ് ഈ ഒരു മറ്റ് സ്റ്റുഡൻസിൻ്റെ മുന്നേ ഒരു വോയിസ് നോട്ടായിട്ട് ഇടുന്നതാണ് ഗ്രൂപ്പിൽ. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ഇതിൻ്റെ മേലെ വാല്യൂ അഡീഷൻ സ്റ്റാഫിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാവുന്നതാണ്. UPSC എങ്ങനെയാണ് ഈ ഒരു ഏരിയ പ്രധാനപ്പെട്ടതാവുന്നത് എന്ന് പറഞ്ഞുകൊണ്ട്, ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ഒരു എബിലിറ്റി, അനലിറ്റിക്കൽ എബിലിറ്റി, നമുക്കൊരു കാര്യത്തെ അനാലിസിസ് ചെയ്യാനുള്ള എബിലിറ്റി വർദ്ധിക്കുകയും അതുപോലെ തന്നെ നമുക്ക് മറ്റൊരാളുടെ മുന്നിലേക്ക് ധൈര്യപൂർവ്വം കാര്യങ്ങളെ അവതരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു എബിലിറ്റി ഡെവലപ്പ് ആവുകയും ചെയ്യും. സ്വാഭാവികമായിട്ട് UPSCയുടെ ഇൻ്റർവ്യൂവിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ പേഴ്സണാലിറ്റി ടെസ്റ്റിലേക്ക് പോകുമ്പോൾ അൾട്ടിമേറ്റ്ലി നിങ്ങൾക്ക് വേണ്ട ഒരു എബിലിറ്റിയാണത്. ഓവർ ദ പീരീഡ് ഓഫ് 1 ഇയർ നമ്മൾ ഈ ഒരു എബിലിറ്റി കൃത്യമായിട്ട് ഡെവലപ്പ് ചെയ്തെടുക്കും എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ജേംസ് ക്ലബ്ബിൽ നിങ്ങൾക്ക് ഇത് കൂടാതെ വീക്ക്ലി കറണ്ട് അഫയേഴ്സ് ഡിസ്കഷൻസ് ഉണ്ടാവും. അതായത് സ്റ്റാഫിൻ്റെ ഭാഗത്ത് നിന്ന് ഓരോ വീക്കെൻഡിലും ആ ഒരു വീക്കിലെ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ്, പ്രിലിംസിൻ്റെയും മെയിൻസിൻ്റെയും കറണ്ട് അഫയേഴ്സ് വളരെ ഡീറ്റെയിൽ ആയിട്ട് മലയാളത്തിൽ ഡിസ്കസ് ചെയ്ത് PDF നോട്ടുകൾ ഇംഗ്ലീഷിൽ സഹിതം തരും. അപ്പോൾ ഇവിടെ മലയാളത്തിലുള്ള ക്ലാസ്സുകൾ എന്ന് പറയുമ്പോൾ മലയാളത്തിലാണ് പരീക്ഷ എഴുതുന്നതെന്ന് വിചാരിക്കരുത്. നമ്മൾക്ക് മാതൃഭാഷയിൽ പഠിക്കുമ്പോഴാണ് ഏറ്റവും എളുപ്പത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കുക. UPSCക്ക് നമ്മൾ എങ്ങനെ പഠിക്കുന്നു എന്നുള്ളത് ഒരു കാര്യമില്ല, നമ്മൾ പഠിച്ച കാര്യങ്ങൾ എങ്ങനെ എക്സ്പ്രസ് ചെയ്യുന്നു എന്നുള്ളതിലാണ് ഇമ്പോർട്ടൻസ് ആയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഏറ്റവും എളുപ്പമായിട്ടുള്ള മാതൃഭാഷ യൂസ് ചെയ്യുക, അതായത് മലയാളത്തിൽ പഠിക്കുക, എന്നിട്ട് നമ്മളത് ഇംഗ്ലീഷിൽ നമുക്ക് എഴുതാൻ വേണ്ടി പറ്റും. അതിനു വേണ്ടിയിട്ടുള്ള കൃത്യമായിട്ടുള്ള ഒരു സ്ട്രാറ്റജിയാണ് ലേണേഴ്സ് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത്, വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജിയാണ്, അത് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. അപ്പോൾ വീക്ക്ലി കറണ്ട് അഫയേഴ്സ് ഡിസ്കഷനിൽ സ്റ്റാഫിൻ്റെ ഭാഗത്ത് നിന്ന് ആ ഒരു വീക്കിലെ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് എല്ലാം തന്നെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുകയും അതിൻ്റെ PDF നോട്ടുകളും അതുപോലെ തന്നെ വീക്ക്ലി നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സ് ബേസ്ഡ് ആയിട്ടുള്ള പ്രിലിംസ് മെയിൻസ് ടെസ്റ്റുകളും ലഭിക്കുന്നു. അപ്പോൾ ഈ ഒരു ക്ലബ്ബിൽ ഭാഗമായിട്ട് ഓരോ വീക്ക്ലി ടാർഗറ്റുകൾ കംപ്ലീറ്റ് ചെയ്യുമ്പോഴും നമ്മൾക്ക് പ്രിലിംസിൻ്റെയും മെയിൻസിൻ്റെയും ടെസ്റ്റുകൾ ഉണ്ടായിരുന്നു. ആൻസർ ഇവാലുവേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് പേഴ്സണലായിട്ടുള്ള റിവ്യൂസ്, എങ്ങനെ നിങ്ങളുടെ ആൻസറിനെ ഇമ്പ്രൂവ് ചെയ്യാം എന്നുള്ള പേഴ്സണലായിട്ടുള്ള റിവ്യൂസ് നൽകുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. അതുപോലെ തന്നെ മെൻറ്റർഷിപ്പ് പ്രോഗ്രാം എന്ന് പറയുന്നത് വളരെ 1-to-1 മെൻറ്റർഷിപ്പ് പ്രോഗ്രാമാണ്. നിങ്ങൾക്ക് എപ്പോഴും വേണമെങ്കിലും നിങ്ങളുടെ മെൻറ്ററെ വിളിക്കാവുന്നതാണ്. ഒരു നമ്പർ നൽകും, ആ നമ്പറിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മെൻറ്ററെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങളെ കൃത്യമായിട്ട് പഠനത്തിൽ ഗൈഡ് ചെയ്യും. നിങ്ങൾക്ക് സബ്ജക്റ്റ് റിലേറ്റഡ് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും വിത്തിൻ 24 അവേഴ്സ് നിങ്ങളെ കോൾ ചെയ്തിട്ടോ നിങ്ങൾക്ക് ആപ്പ് ചാറ്റ് വഴിയോ വോയിസ് നോട്ട് വഴിയോ അത് ക്ലിയർ ചെയ്ത് നൽകുന്നതാണ്. നിങ്ങളുടെ പഠനം ഒരു തരത്തിലും ബ്രേക്ക് ഇല്ലാതെ മുന്നോട്ട് പോകുന്നു എന്ന് ഉറപ്പ് വരുന്നതിന് ഈ ഒരു പ്രോഗ്രാം സഹായിക്കുന്നുള്ളതാണ്. അതുപോലെ തന്നെ ഓരോ വീക്കിലും ലൈവ് റിവ്യൂ പ്രോഗ്രാംസ് ഉണ്ട്. ഓരോ വീക്കിലും കൃത്യമായിട്ട് പഠിക്കുന്നുണ്ടോ, കൃത്യമായിട്ട് പരീക്ഷ എഴുതുന്നുണ്ടോ, കൃത്യമായിട്ട് മാർക്ക് ലഭിക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും. അതിനടിസ്ഥാനത്തിൽ നമ്മൾ പുതിയ പുതിയ സ്ട്രാറ്റജീസ് എങ്ങനെ ഇതിൽ മാറ്റം വരുത്തണം, പേഴ്സണലായിട്ടുള്ള സ്ട്രാറ്റജീസ് ഡെവലപ്പ് ചെയ്ത് തരും എന്നുള്ളതാണ്.
അപ്പോൾ ഇതിൽ തന്നെ നമ്മൾ ഇംഗ്ലീഷ് മലയാളം പോലുള്ള മാൻഡറിറ്ററി പേപ്പേഴ്സിനായുള്ള ക്ലാസ്സുകളും അതിൻ്റെ ടെസ്റ്റുകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ 2023 ജാനുവരി മുതൽ പ്രിലിംസിൻ്റെ ടെസ്റ്റ് സീരീസും അതിനുശേഷം മെയിൻസിൻ്റെ ടെസ്റ്റ് സീരീസും ഇതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു പ്രോഗ്രാമിലൂടെ കടന്നു പോകുമ്പോൾ ഒരു ഇൻറ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഇൻറ്റൻസീവ് ആയിട്ടുള്ള അപ്രോച്ചാണ് പോകുന്നത്. അതുവഴി നിങ്ങൾക്ക് 12 മാസം കൊണ്ട് ഒരു സിവിൽ സർവൻ്റ് എങ്ങനെയായിരിക്കണം എന്നുള്ള രീതിയിലേക്ക് നിങ്ങൾ കൺവേർട്ട് ആകണം. അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളൊക്കെ പഠിക്കേണ്ട കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടാവും. നിങ്ങളുടെ ഒരു പേഴ്സണാലിറ്റിയും പാരലൽ ആയിട്ട് ഡെവലപ്പ് ആയിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ആദ്യത്തെ ബാച്ച് ഈ വർഷം, അതായത് 2022 April 15 ആരംഭിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യാൻ താല്പര്യപ്പെടുന്നുവെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ഇൻറ്റൻസീവ് ആയിട്ടുള്ള പ്രോഗ്രാമിലേക്ക് പോയിട്ട് നിങ്ങളുടെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, UPSC സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് വളരെ ആത്മവിശ്വാസത്തെ മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ജേംസ് ക്ലബ് പ്രോഗ്രാമിന് ഫീസ് വരുന്നത് മന്ത്ലി 4200 ആണ്. 12-മന്ത് പ്രോഗ്രാമാണ്. അപ്പോൾ അതിൻ്റെ ഇൻസ്റ്റാൾമെൻറ്റ് ഡീറ്റെയിൽസ് ഞാൻ അടുത്തതായിട്ട് പറയുന്നതാണ്. അപ്പോൾ ഈ ഒരു പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യാൻ നിങ്ങൾക്ക് 6282449089 എന്ന് പറയുന്ന പ്രോഗ്രാമിൽ നമ്പറിൽ കോൺടാക്ട് ചെയ്യുന്നതാണ്. വാട്സപ്പോ കോളോ വിളിക്കുക. അതിൽ നിന്നും കൃത്യമായിട്ട് മെൻറ്റേഴ്സ് ഗൈഡ് ചെയ്ത് നൽകുന്നതാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇൻസ്റ്റാൾമെൻറ്റ്സ് നോക്കുമ്പോൾ 12 ഇൻസ്റ്റാൾമെൻറ്റ്സ് ആണുള്ളത്. ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് 199 രൂപ മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പ്രോഗ്രാം ട്രൈ ചെയ്ത് നോക്കുന്നതിന് വേണ്ടി ജസ്റ്റ് 199 രൂപ മാത്രം പേ ചെയ്താൽ മതി. ഈ ഒരു 199 രൂപ പേ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്കൊരു ഫൗണ്ടേഷൻ പ്രോഗ്രാമാണ് കിട്ടുക. ഏകദേശം 18 വീഡിയോസ് ഉള്ള ഒരു ഫൗണ്ടേഷൻ പ്രോഗ്രാം ലഭിക്കും ഇമ്മീഡിയറ്റ് ആയിട്ട്. നിങ്ങൾക്ക് ഈ ഒരു പ്രോഗ്രാമിലൂടെ കടന്നു പോകുമ്പോൾ സിവിൽ സർവീസ് പരീക്ഷ എങ്ങനെയാണ്, അതിനെ എങ്ങനെയാണ് നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകും. അതായത് നമ്മളൊരു സാധാരണ PSC പരീക്ഷ പോലെ ഒന്നുമല്ല ഈ ഒരു UPSC പരീക്ഷ. നമ്മൾ ഇന്ത്യയിലെ ഏറ്റവും ടോപ്പ് ലെവൽ എൻട്രി പോസ്റ്റിലേക്കാണ് പോകുന്നത്. IAS IPS പോലുള്ള IFS പോലുള്ള ടോപ്പ് ലെവൽ എൻട്രി പോസ്റ്റിലേക്ക് പോകുമ്പോൾ നമുക്ക് ഒരു മിനിമം ക്വാളിറ്റീസ് ഉണ്ടാവണമെന്ന് UPSC ആഗ്രഹിക്കുന്നുണ്ട്. UPSC ഇത് നോട്ടിഫിക്കേഷനിലും വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു ക്വാളിറ്റീസ് നമുക്കുണ്ട് എന്നുണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ എത്ര പഠിച്ചിട്ടും കാര്യമില്ല. നമ്മൾക്ക് ലക്ഷ്മികാന്തിൻ്റെ ടെക്സ്റ്റ് ബുക്കോ അല്ലെങ്കിൽ രമേശ് സിംഗിൻ്റെ ടെക്സ്റ്റ് ബുക്കോ അല്ലെങ്കിൽ എൻവയോൺമെൻറ്റ് ആൻഡ് ഇക്കോളജി ഒക്കെ നമ്മൾ അരച്ച് കലക്കി കുടിച്ചിട്ടും കാര്യമില്ല. നമ്മുടെ പേഴ്സണാലിറ്റി ഒരു IAS ഓഫീസറെ പോലെ ഡെവലപ്പ് ചെയ്തിട്ടില്ല എങ്കിൽ നമുക്ക് ഒരിക്കലും UPSCയുടെ സെലക്ഷൻ ലിസ്റ്റിൽ വരാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ എങ്ങനെയാണ് UPSC നമ്മളെ ട്രാൻസ്ഫോം ചെയ്യുന്നത്, നമ്മൾ എങ്ങനെയായിരിക്കണം എന്നാണ് UPSC പ്രതീക്ഷിക്കുന്നത് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ ഈ ഒരു ഫൗണ്ടേഷൻ പ്രോഗ്രാമിലൂടെ പറ്റും. അപ്പോൾ ഫസ്റ്റ് പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ ഈ ഒരു ഫൗണ്ടേഷൻ പ്രോഗ്രാം കിട്ടും. നിങ്ങൾക്ക് കൃത്യമായിട്ട് എന്താണ് ലേണേഴ്സിൻ്റെ സ്ട്രാറ്റജി എന്നും എങ്ങനെയാണ് നിങ്ങൾ ട്രാൻസ്ഫോം ചെയ്യുന്നതെന്നും കൃത്യമായിട്ട് മനസ്സിലാക്കും. April 15 നമ്മൾ ഈ ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യത്തെ വീക്ക് കംപ്ലീറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ ഒരു വീക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റും. അതിനുശേഷം നിങ്ങളുടെ ആൻസേഴ്സ് ഒക്കെ ഇവാലുവേറ്റ് ചെയ്ത് കിട്ടിയതിന് ശേഷം മാത്രം, ഫസ്റ്റ് വീക്ക് എക്സ്പീരിയൻസ് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ രണ്ടാമത്തെ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടുള്ള 4200 രൂപ കൊടുത്താൽ മതിയാവും. അപ്പോൾ രണ്ടാമത്തെ ഇൻസ്റ്റാൾ മുതൽ 12th ഇൻസ്റ്റാൾമെൻറ്റ് വരെ 4200 രൂപയാണ് വരുന്നത്. നിങ്ങൾക്ക് വൺ ടൈം പേയ്മെൻ്റ് ആയിട്ട് കൊടുക്കാനുള്ള ഓപ്ഷൻസും ഉണ്ട്. ആ ഒരു സമയത്ത് ഡിസ്കൗണ്ട്സും ലഭിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു പ്രോഗ്രാമിനെ കുറിച്ച് കൂടുതൽ അറിയുന്നതിന് വേണ്ടിയിട്ടും എൻറോൾമെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും നിങ്ങൾക്ക് 6282449089 എന്ന് പറയുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുന്നതാണ്. നിങ്ങൾ ആത്മാർത്ഥമായിട്ട് 2023 സിവിൽ സർവീസ് പരീക്ഷയെ അപ്രോച്ച് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ, നിങ്ങൾക്ക് കോച്ചിങ് ക്ലാസ്സുകൾ ആവശ്യമാണ്, ക്ലാസ്സുകൾ കേട്ട് പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യാം. നിങ്ങൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് എഫേർട്ട് എടുക്കാൻ റെഡി ആണെങ്കിൽ നിങ്ങളുടെ കൂടെ എല്ലാവിധ സപ്പോർട്ടോടും കൂടിയിട്ട് ലേണേഴ്സിൻ്റെ ടീം ഉണ്ടാവും. ആ ഒരു സ്ട്രാറ്റജി നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ഈ ഒരു എക്സാമിനെ ക്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. നിങ്ങളുടെ ഡെഡിക്കേറ്റഡ് എഫേർട്ട് ഒരു വർഷം നിങ്ങൾ ഇടാൻ റെഡി ആണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യാം. യു വിൽ ബി ദേർ ഇൻ ദ 2023 ലിസ്റ്റ്. ഓൾ ദ ബെസ്റ്റ്.